ഗ്രീൻസ് തിയറവും സ്റ്റോക്സ് തിയറവും ആയിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ കൂട്ടത്തിൽ അവസാനത്തെ തിയറം ഡൈവേർജൻസ് തിയറം. ഗോസ് ഡൈവേർജൻസ് തിയറം. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് എസ് ബി എ ക്ലോസ്ഡ് ഓറിയന്റഡ് സർഫസ് ആൻഡ് എഫ് ഇസ് എ വെക്റ്റർ ഫീൽഡ് ഡിഫൈൻഡ് ഓവർ എസ്. Then, ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ക്ലോസ്ഡ് ഓറിയന്റഡ് സർഫസ് ആണ്. ദിസ് ഈസ് എ ക്ലോസ്ഡ് ഓറിയന്റഡ് സർഫസ്. അപ്പൊ കഴിഞ്ഞ രണ്ട് തിയറത്തിൽ പറഞ്ഞതൊന്നും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഗ്രീൻ തിയറത്തിന്റെ കേസിൽ പറഞ്ഞതില് ടു ഡയമെൻഷനിൽ ആയിരുന്നു, ഒരു റീജിയൺ ആയിരുന്നു, ദാറ്റ് ഇസ് ബൗണ്ടഡ് ബൈ സി. സ്റ്റോക്സ് തിയറത്തിന്റെ കേസിൽ പറഞ്ഞത് ഒരു സർഫസ് എസ്, അതിന്റെ ബൗണ്ടറിയാണ് സി. പക്ഷെ ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ ക്ലോസ്ഡ് സർഫസ്. ഇവിടെ പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് നമുക്ക് എന്റയർ സ്ഫിയർ തന്നെ കൺസിഡർ ചെയ്യാം. അതേപോലെ സിലിണ്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിലിണ്ടറിന്റെ ഈ പോർഷൻ, അതായത് ക്ലോസ്ഡ് സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഈ കർവ്ഡ് സർഫസ് ഉണ്ടായിരിക്കണം, ടോപ്പും ഉണ്ടാവണം, താഴെ ഉണ്ടായിരിക്കണം, ഇതെല്ലാം കൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഓറിയന്റഡ്. ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ടു സൈഡഡ് സർഫസ് ആണ്. ദെൻ സർഫസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് വി del dot f d. അപ്പൊ ഇതിനെ നമ്മൾ ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് വിളിക്കും. ദ ഔട്ട്വേർഡ് ഫ്ലക്സ് അക്രോസ് ദ സർഫസ് ഇൻ ദ നോർമൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ, ആൻഡ് ദിസ് ഇസ് ഡൈവേർജൻസ് ഇന്റഗ്രൽ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വെരിഫൈ ഗോസ് ഡൈവേർജൻസ് തിയറം. വെരിഫൈ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ദിസ് ഇസ് സർഫസ് ഇന്റഗ്രൽ, എഫ് തന്നിട്ടുണ്ടാവും, സർഫസും അറിയണ്ടാവും, പക്ഷെ അത് ക്ലോസ്ഡ് സർഫസ് ആണ്. എനിവേ ആ സർഫസിന് മുകളിൽ എൻ നമുക്ക് അറിയാവുന്നത് ഡെൽ ജി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി. ഡി സിഗ്മ രണ്ട് രീതിയിൽ പറഞ്ഞിരുന്നു, പാരാമെട്രിക് ഫോമിലും അല്ലാതെ കണ്ടീഷൻ ഫോമിലും പറഞ്ഞിരുന്നു. കണ്ടീഷൻ ഫോമിലായിരുന്നെങ്കിൽ, കണ്ടീഷൻ ഫോമിലാണെങ്കിൽ എൻ എസ് ഡെൽ ജി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി, ആൻഡ് ഡി സിഗ്മ എസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ഡോട്ട് പി. നമ്മൾ ആ സർഫസിനെ ഏതെങ്കിലും ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യും, ആ റീജിയനെ ആർ നടക്കും, നോർമൽ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്റ്റർ എസ് പി, എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും ഓവർ ദ സർഫസ്. ഇനി അല്ല, ഇത് തന്നെ പാരാമെട്രിക് ഫോമിലാണെങ്കിൽ എൻ എസ് ആർ യു ക്രോസ് ആർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ ബി, ആൻഡ് ഡി സിഗ്മ എസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ ബി ഡി യു ഡി വി. ഇങ്ങനെ ഡിവൈഡഡ്. ഇനി രണ്ടാമത്തെ ഇതാണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് നമുക്കറിയാം, ഡെൽ ഇസ് ഡോ ബൈ ഡോ എക്സ് ഇൻടു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻടു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻടു കെ ഡോട്ട് എഫ്. എഫ് ഇസ് എ വെക്റ്റർ. mi plus nj plus pk ആണെങ്കിൽ ഇത് ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എം ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് എന്ന് വരും. ഇത് ഡെൽ ഡോട്ട് എഫ്, അതിന് ട്രിപ്പിൾ ഇന്റഗ്രൽ, അതായത് വോളിയം ഇന്റഗ്രൽ ആണ്. ഡി സെഡ് ഡി വൈ ഡി എക്സ് ആണെങ്കിൽ ആദ്യം ഒരു സ്ട്രിക്ട് പാരലൽ ടു സെഡ് ആക്സ് എടുക്കുന്നു, സെഡിന്റെ വേരിയേഷൻസ് കണ്ടെത്തുന്നു, പ്രൊജക്ട് ചെയ്യുന്നു ടു എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയിനിലേക്ക്. നമ്മളോട് ഡി സെഡ് ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് വൈ പ്ലെയിനോട് പ്രൊജക്ട് ചെയ്യുന്നു, എന്നിട്ട് എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കുന്നു, രണ്ട് അറ്റങ്ങൾ നോക്കിയിട്ട് വൈയുടെ വേരിയേഷൻസ് കാണുന്നു,
മൂവ് ചെയ്യുന്നു, ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതാണ് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. രണ്ടാമത്തത് ഈ സർഫസ് കുറെ സർഫസുകളുടെ കോമ്പിനേഷൻ ആയിട്ട് വരികയാണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ കേസിൽ കുറച്ചുകൂടി എളുപ്പം വോളിയം ഇന്റഗ്രലാണ്, ട്രിപ്പിൾ ഇന്റഗ്രലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നത് വെരിഫൈ എന്നുള്ളതിന് പകരമായിട്ട് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയും ബൈ യൂസിങ് ഗോസ് ഡൈവേർജൻസ് തിയറം. ആ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മൾ സർഫസ് ഇന്റഗ്രലിലൊക്കെ ക്യൂബിന്റെ സിക്സ് സർഫസസ്, അതായത് സിക്സ് ഫേസസ് കൺസിഡർ ചെയ്തിട്ട് സിക്സ് സർഫസ് ഇന്റഗ്രൽസ് ഒക്കെ ചെയ്തിട്ട് സം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് ആ കേസിൽ കുറച്ചുകൂടി എളുപ്പം നമുക്ക് വോളിയം ഓവർ ദാറ്റ് സോളിഡ് ക്യൂബ് കൺസിഡർ ചെയ്യായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ആ രീതിയിലാണ്. ഇനി ഇത് ഇതേപോലെ തന്നെ ഫ്ലക്സ് ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഗ്രീൻസ് തിയറത്തിൽ നമ്മൾ പറയും. നോർമൽ ഫോം ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡെൽ ഡോട്ട് എഫ് ഡി എ. അവിടെ വ്യത്യാസം എന്തായിരുന്നു, ടു ഡയമെൻഷനിലാണ് ആർ ആൻഡ് സി. ദിസ് ഇസ് ഫ്ലക്സ് across the curve C on f dot and ds variable, that is equal to the double integral of, or this is again divergence integral na namu vidichu, and either flux. So flux divergence theorem ennum parayunnu. Appo idinde oru extension aanu sherike edilekke 3 dimensional oru extension aanu divergence theorem, allege nere thirichu divergence theoreminte oru particular case aanu Green's theoreminte normal form അല്ലെങ്കിൽ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം. അപ്പൊ മനസ്സിലാക്കുക, ഗോസ് ഡൈവേർജൻസ് തിയറത്തില് ക്ലോസ്ഡ് സർഫസ്, ഫ്ലക്സ് അക്രോസ് ദ ക്ലോസ്ഡ് സർഫസ്. അപ്പൊ നമ്മൾ ആ ഫ്ലക്സ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓവർ ദ സർഫസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി. അപ്പോ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓവർ ദ വോളിയം ഓഫ് ദാറ്റ് ക്ലോസ്ഡ് സർഫസ്. അതിനുള്ളിലുള്ള വോളിയത്തിന്റെ മുകളിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഡൈവേർജൻസ് ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എഫിന്റെ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലം 1, വെരിഫൈ ഡൈവേർജൻസ് തിയറം ഫോർ ദ ഫീൽഡ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെഡ് പ്ലസ് സെഡ് കെ ഓവർ ദ സ്ഫിയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഡൈവേർജൻസ് തിയറത്തിൽ പറയുന്നത് സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ദാറ്റ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ അല്ലെങ്കിൽ വോളിയം ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എഫ് ഡി വി ആണ്. അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഫ്ലക്സ് ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ സർഫസിനെ ജി എന്ന് വിളിക്കും. സോ ലെറ്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നെടുത്തു. ആൻഡ് അപ്പോൾ നമ്മൾ ഇത് ഏതെങ്കിലും ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യും. നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലോട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് പ്രൊജക്ഷൻ കിട്ടുക. This is the projection. Circle ആണ്. ഏതാ സർക്കിൾ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിൾ ആണ്. നമ്മൾ അതിന്റെ ഇന്റീരിയർ ആണ് ദ പ്രൊജക്ഷൻ ആർ ആയിട്ട് വരിക. സോ ദിസ് ഇസ് ആർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നോർമൽ ഡയറക്ഷൻ ഇസ് അഗെയിൻ കെ ആണ്. സോ പി ഇസ് ഈക്വൽ ടു കെ എന്ന് നമുക്ക് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ആൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ കോമ പി ഇസ് ഈക്വൽ ടു കെ. ശരി, ദെൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ
ഒന്ന് ഡെൽ ജി വേണം, ദാറ്റ് ഇസ് ടു എക്സ് ഐ പ്ലസ് ടു വൈ ജെ പ്ലസ് ടു സെഡ് കെ ആ ഡെൽ ജി വരിക. ആൻഡ് എൻ ഇസ് ഡെൽ ജി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ആ. ആൻഡ് ഡി സിഗ്മ ഇസ് ഡെൽ ജിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ഡോട്ട് പി ആണ്. ഇവിടെ സാധാരണ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ഞാനൊന്ന് ചിന്തിക്കുകയാണ്. എഫ് ഡോട്ട് എൻ എന്നുള്ളത് ഇവിടെ ദാറ്റ് ഇസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഡോട്ട് എൻ എന്ന് പറയുന്നത് ഡെൽ ജി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ആയിരിക്കും. ദാറ്റ് ഇസ് ടു എക്സ് ഐ പ്ലസ് ടു വൈ ജെ പ്ലസ് ടു സെഡ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ വൈ സ്ക്വയർ പ്ലസ് ഫോർ സെഡ് സ്ക്വയർ എന്ന് വരും. ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് എ സ്ക്വയർ. സോ ദിസ് ഇസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഡോട്ട് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഡിവൈഡഡ് ബൈ എ എന്ന് വരിക. കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് എ സ്ക്വയർ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു അഗെയിൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ വരും. ദാറ്റ് ഇസ് എ സ്ക്വയർ ബൈ എ, ദാറ്റ് ഇസ് ഈക്വൽ ടു എ. ഇങ്ങനെ ഞാൻ എഫ് ഡോട്ട് എൻ എടുത്തു കഴിഞ്ഞാലുള്ള അഡന്റ് ഇതാണ്. നമുക്ക് കാണേണ്ടിയിരുന്ന ഇന്റഗ്രൽ ഇതാണ്, ഇന്റഗ്രൽ ഓവർ ദ സർഫസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ആയിരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന എഫ് ഡോട്ട് എന്റെ വാല്യൂ എ ആണ്. സോ എ ഇൻടു ഇന്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മ. ഈ ഇന്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മ എന്ന് പറയുന്നത് ശരിക്ക് സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന വരിക. സർഫസ് ഏരിയയുടെ കുറെ കേസുകൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. സോ ഇന്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മ എഫിന്റെ വാല്യൂ വൺ ആവുമ്പോൾ എന്നെടുത്തിട്ട് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ ഇസ് ഫോർ പൈ എ സ്ക്വയർ. സോ ഫോർ പൈ എ സ്ക്വയർ, ദിസ് ഇസ് ഫോർ പൈ എ ക്യൂബ്. ഇനി നമുക്ക് വേണ്ടത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓ വി ഡെൽ ഡോട്ട് എഫ് ഡി വി ആണ്. അപ്പൊ അതിനാദ്യം ഡെൽ ഡോട്ട് എഫ് വേണം. സോ വിത്ത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ദാറ്റ് ഇസ് ത്രീ എന്ന വരിക. അപ്പൊ നമുക്ക് വേണ്ട ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് എഫ് ഡി വി എന്നുള്ളത് ത്രീ ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി ഡി വി എന്ന് വന്നു. That is 3 times volume nai. That is equal to 3 times volume of sphere nai. So that is equal to 3 times sphere nai volume is 4 by 3 pi r cube aanu. Ivide a aanu. So pi a cube. 3 3 cut cheythu kanjal 4 pi a cube. ഇത് തന്നെയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത്. ദഫോ എന്ത് പറയാം, ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഓവർ എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് എഫ് ടി വി. ഗോസ് ഡൈവേർജൻസ് തിയറം. വെരിഫൈഡ്. ഇപ്പൊ ആകെ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരുന്ന കാര്യം ഇതാണ്. ആ സർഫസ് ഇന്റഗ്രൽ ചെയ്യുന്ന സമയത്ത് എഫ് ഡോട്ട് എൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടപ്പോൾ കോൺസ്റ്റന്റ് എന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേഷൻ കാര്യമായിട്ട് ഉണ്ടായില്ല. ഈ പ്രോബ്ലത്തില് ഇഫ് എ ഇസ് ഈക്വൽ ടു ടു എക്സ് വൈ ഐ പ്ലസ് വൈ സെഡ് സ്കോ ജെ പ്ലസ് എക്സ് സെഡ് കെ. അപ്പൊ ഇവിടെ എഫിന് പകരം എ എന്നാ തന്നിരിക്കുന്നത്. ആൻഡ് എസ് ഇസ് എ റെക്ടാംഗുലർ പാരലലോഗ്രാമം, മീൻസ് അതിന്റെ എല്ലാ ഫേസുകളും പാരലലോഗ്രാംസ് ആയിട്ട് വരും.
bounded by the planes x equal to 0, y equal to 0, z equal to 0, x equal to 2, y equal to 1, z equal to 6 പ്ലെയിനുകളാണ്. അപ്പൊ ഞാൻ റഫായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ എ ഡോട്ട് എൻ ഡി സിഗ്മ. അപ്പൊ ഇവിടെ പ്രശ്നം ഇതാണ്, ഇതേപോലെ ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇങ്ങനെ ഒരു പല പൈപ്പിൽ വരുന്ന സമയത്ത് ആറ് ഫേസുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ ഈ ഓരോ ഫേസിനെയും എസ് വൺ, എസ് ടു, എസ് ത്രീ, എസ് ഫോർ, എസ് ഫൈവ്, എസ് സിക്സ് എന്ന് വിളിച്ചിട്ട് സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് വൺ കാണണം, ഓവർ എസ് ടു കാണണം, ഓവർ എസ് ത്രീ കാണണം, എസ് ഫോർ കാണണം, ഓവർ എസ് ഫൈവ് കാണണം, ഓവർ എസ് സിക്സും കാണണം. പക്ഷെ അതിനേക്കാൾ ഈ കേസിൽ എനിക്ക് തോന്നുന്നു ഗോസ് ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് വോളിയം ഇന്റഗ്രൽ എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് കാണുകയായിരിക്കും നല്ലത്. അപ്പൊ ഞാനിവിടെ അങ്ങനെ ട്രൈ ചെയ്യാണ്. ബൈ ഡൈവേർജൻസ് തിയറം ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് എ ഡോട്ട് എൻ ഡി സിഗ്മ എന്നുള്ളത് ഇങ്ങനെ മാറും. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ദ വോളിയം വി ഓഫ് ഡെൽ ഡോട്ട് ഇവിടെ എഫ് അല്ലോ എ അല്ലേ ഡി വി എന്ന് പറയും. ഇപ്പൊ നമ്മൾ ആ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ആ ഡെൽ ഡോട്ട് എ കണ്ടു നോക്കാം. എന്താ ഡെൽ ഡോട്ട് എ? A is given by 2xyi plus yz square j plus xzk. അങ്ങനെയാണെങ്കിൽ ഡെൽ ഡോട്ട് A is dou by dou x of 2xy വരും, that is 2y. Dou by dou y of y z square വരും, that is z square, plus dou by dou z of x z വരും, that is x. ഇതാണ് ഡെൽ ഡോട്ട് എ വരിക. ഇനി നമുക്ക് അതിന്റെ ലിമിറ്റുകൾ വേണം. വേരിയേഷൻസ് ഇവിടെ കാണാൻ എളുപ്പമാണ്, അത് ഓൾറെഡി തന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഡെൽ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ 2y പ്ലസ് z സ്ക്വയർ പ്ലസ് x dx dy dz. x ന്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 ടു 2. y യുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 ടു 1 ആൻഡ് z ഇസ് വേരിയിങ് ഫ്രം 0 ടു 3. അപ്പൊ ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായി ഇവിടെ. So that equals integral 0 to 3, integral 0 to 1, and with respect to x, we will integrate either 2yxi plus z square x out plus x square by 2. Limit substitute 0 to 2 dy dz. That equals integral 0 to 3, integral 0 to 1. Limit substitute 0 substitute the middle 0 I. Pinna substitute 2 on. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തത് 4y ആയി, പ്ലസ് രണ്ടാമത്തത് 2z സ്ക്വയർ ആവും, മൂന്നാമത്തത് 2 വരും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം, പിന്നെ വിത്ത് റെസ്പെക്ട് ടു z. ദാറ്റ് ഈക്വൽസ് ഇന്റഗ്രൽ 0 ടു 3 വിത്ത് റെസ്പെക്ട് ടു y. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻടു y സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് 2y സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ y പ്ലസ് 2y. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 ടു 1, പിന്നെ വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്യണം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം 0 ആവും. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ വരുള്ളൂ. 2 പ്ലസ് 2z സ്ക്വയർ പ്ലസ് 2. ഇന്റഗ്രൽ 0 ടു 3 dz. 2 പ്ലസ് 2 4 ആയി. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്ത് കഴിഞ്ഞാൽ 4z വരും, പ്ലസ് 2z സ്ക്വയറിനെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്താൽ 2z ക്യൂബ് ബൈ 3 ആയി, ദാറ്റ് ഈസ് 2 ബൈ 3 z ക്യൂബ്. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 ടു 3. സോ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 12 ആയി, ദെൻ 3 ക്യൂബ് ദാറ്റ് ഈസ് 27, ഒരു 3 കട്ട് ചെയ്തു 18 ആവും. സോ ആൻസർ ഇസ് 30.
question using divergence theorem evaluate the net outward flux of the field appo flux aanu kaanundathu pakshe divergence theorem aanu upayogikkunnathu so by divergence theorem double integral over s f dot n d sigma the outward flux is equal to triple integral over the volume then either surface any aikote triple integral over the volume del dot f tv appo nammal ee triple integral evaluation aayirikkam ivide ullappo allengil surface ഒന്നിൽ കൂടുതൽ സർഫസുകളുടെ കോമ്പിനേഷൻ ആയിട്ട് വരണം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു സിലിണ്ടറിന്റെ പോർഷൻ ആണ് സിലിണ്ടർ ഇസ് ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ ആ സിലിണ്ടറിൽ z ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ ഉള്ള തൊട്ട് ഇത് x ആക്സിസ് y ആക്സിസ് ആൻഡ് z ആക്സിസ് ഇതിലേ ഉണ്ട് z 0 ആവുമ്പോഴാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് അപ്പർ പോർഷൻ ഇസ് ഗിവൺ ബൈ z ഈസ് ഈക്വൽ ടു b അപ്പൊ ഈ സിലിണ്ടറിന്റെ ഔട്ടർ സർഫസ് ഉണ്ട് ഈ സർഫസ് ഓഫ് ദ സിലിണ്ടർ ഉണ്ട് പിന്നെ മുകളിൽ ഒരു ഡിസ്ക് ഈ പോർഷൻ ഉണ്ട് ആൻഡ് താഴെയുള്ളതുണ്ട് അപ്പൊ ക്ലോസ്ഡ് സിലിണ്ട്രിക്കൽ ഒരു വെസൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം സിലിണ്ടറിൽ കൺസിഡർ ചെയ്യുമ്പോൾ മുകളിലത്തെ പോർഷൻ നോക്കണം താഴത്തെ ഓവർ ദ കർവ്ഡ് സർഫസ് നോക്കണം ഓവർ സെഡ് ഇസ് ഈക്വൽ ടു 0 നോക്കണം ഓവർ സെഡ് ഇസ് ഈക്വൽ ടു പിയുടെ പോർഷൻ നോക്കണം അപ്പൊ അത് ഇതിനേക്കാൾ നല്ലത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേഷൻ ആയിരിക്കും നമുക്കിവിടെ വേണ്ടത് ഡെൽ ഡോട്ട് എഫ് ആണ് ദാറ്റ് ഇസ് ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് എന്ന് വരും അതായത് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ഫൈവ് എക്സ് സ്ക്വയർ സോ ദിസ് ഇസ് ട്രിപ്പിൾ ഇന്റഗ്രൽ 5x square d dx dy dz സിലിണ്ടറിക്കൽ ആവുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് അതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് ടേക്കിംഗ് x is equal to r cos theta y equal to r sin theta and z is equal to z and dx dy dz become r dr d theta dz so this integral become 5x square and 5x square ennallathu 5 r square cos square theta so 5 r square cos square theta into r dr d theta dz ini namaku vendathu ഈ ആറിൻ്റെയും തീറ്റയുടെയും സെഡിൻ്റെയും ലിമിറ്റുകളാണ് അതിൽ സെഡിൻ്റെ ലിമിറ്റ് നോക്കാനേ ഇല്ല കാരണം നമുക്കറിയാം സെഡ് ഇസ് വേരിയിങ് ഫ്രം 0 ടു പി സോ ലാസ്റ്റ് വൺ ഇസ് 0 ടു പി അത് ഓക്കെ ദെൻ ആറിൻ്റെ വേരിയേഷൻ നമ്മൾ എപ്പോഴും എടുക്കുക പോളാറല്ലേ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സർക്കിൾ അല്ലേ നമ്മൾ എക്സ് വൈ പ്ലെയിനുള്ളൂ സോ ദിസ് ഇസ് ആർ ആർ ഇസ് വേരിയിങ് ഫ്രം 0 ടു ഈ സർക്കിൾ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ സോ ആർ ഇസ് വേരിയിങ് ഫ്രം 0 ടു എ ഇനി ഈ ആംഗിളാണ് തീറ്റ അതിങ്ങനെ കറങ്ങണം ടോട്ടൽ സോ തീറ്റ വേരിയസ് ഫ്രം 0 ടു പൈ സോ ലിമിറ്റുകളുമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ 0 ടു പൈ ആർ ഇസ് വേരിയിങ് ഫ്രം 0 ടു എ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് വരുമ്പോൾ സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്യാം അല്ലാതെ ഞാൻ അതും കൂടി എഴുതാണ് കോൺസ്റ്റന്റ് ലിമിറ്റ്സ് വരുന്ന സമയത്ത് ഓരോ വേരിയബിൾസിനെയും സെപ്പറേറ്റ് ചെയ്താലും മതി സോ ഇന്റഗ്രൽ 0 ടു ബി സെഡ് ആകെ ഡി സെഡേ ഉള്ളൂ ഇൻ ടു ഇന്റഗ്രൽ 0 ടു പൈ കോ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഇൻ ടു ഇന്റഗ്രൽ 0 ടു എ 5 ആർ ക്യൂബ് ഡി ആർ ഇതിന് ഈക്വൽ ആയിരിക്കും സോ ഡി സെഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെഡ് ആയി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ഇൻ ടു രണ്ടാമത്തേന് നമുക്ക് 4 ടൈം 0 ടു പൈ ബൈ ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം
into മൂന്നാമത്തേത് integrate ചെയ്യുമ്പോൾ 5 r raised to 4 by 4 വരും limit substitute ചെയ്യാം 0 to a ചില ഒരു integral ഞാൻ അവിടെ ചെയ്യാൻ ബാക്കിയുണ്ട് so that is equal to b ഇണ്ട് ആ മൂന്നാമത്തേലെ limit ഒക്കെ substitute ചെയ്യുമ്പോൾ നമുക്ക് 5 by 4 a raised to 4 എന്ന് വരും and 4 into രണ്ടാമത്തെ integral 0 to pi by 2 cos square theta is 1 by 2 pi by 2 എന്ന് വരില്ല നമ്മള n minus 1 by n into n minus 3 by n minus 2 ഇങ്ങനെ ചെയ്തു പോകുന്ന രീതിയിൽ ഇനി അല്ലെങ്കിൽ cos square theta നെ 1 plus cos 2 theta by 2 എന്ന് എഴുതിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ 4 4 കട്ട് ചെയ്തു പിന്നെ ബാക്കി വരുന്നത് 5 by 4 now pi b a raised to 4 ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഇത് ഇതിപ്പോ സിലിണ്ടറിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്താ അതിന് പകരം വേണമെങ്കിൽ ലിമിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം എക്സ് സെഡ് ആദ്യം സെഡ് ആക്സിന്റെ പാരലൽ ആയിട്ട് സ്റ്റെപ്പ് എടുക്കുക സോ സെഡിന്റെ വേരിയേഷൻ എ ടു ബി ആയി ദെൻ താഴെ ഇതാണ് നമ്മൾ പ്രൊജക്ഷൻ കിട്ടുക അവിടെ എക്സ് ആക്സിന്റെ പാരലൽ ആയിട്ട് സ്റ്റെപ്പ് എടുക്കുക സോ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ തൊട്ടിട്ട് പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരെ വരും എന്നിട്ട് അത് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം സോ മൈനസ് എ ടു എ വേണമെങ്കിൽ അങ്ങനെ എഴുതാം മൈനസ് എ ടു എ വരും ദെൻ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അത് എക്സിന്റെ വേരിയേഷൻ ആൻഡ് സീറോ ടു ബി ആ രീതിയിലും ഇന്റഗ്രേറ്റ് ചെയ്യാം ട്രൈ ചെയ്യാം ഈ പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലെക്സ് ഓഫ് ദ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട് പക്ഷെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഡിവൈഡഡ് ബൈ റോ ക്യൂബ് ആണ് വേർ റോ ഇസ് നമ്മുടെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എ സ്ക്വയറിന്റെയും ബി സ്ക്വയറിന്റെയും ഇടയ്ക്ക് അപ്പൊ അതിന്റെ അർത്ഥം രണ്ട് സ്ഫിയേഴ്സിന്റെ കോൺസെൻട്രിക് സ്ഫിയേഴ്സിന്റെ ഇടയ്ക്കുള്ള പോർഷനാണ് അപ്പൊ അങ്ങനെയാകുമ്പോ ഈ സർഫസ് ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ ഇത്തിരി പ്രശ്നം വരും കാരണം രണ്ട് സർഫസുകൾ വരില്ലേ കാരണം ഉള്ളിലുള്ള സ്ഫിയറിന്റെ ഇന്നർ സർഫസും കൂടെ വേണ്ടി വരും നമ്മൾ ആ റീജിയന്റെ ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോ ഇവിടെയും എളുപ്പം ഏത് തന്നെയായിരിക്കും നമ്മൾ വോളിയം ഇന്റഗ്രേഷൻ ആയിരിക്കും ട്രിപ്പിൾ ഇന്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യലാണ് സോ ബൈ ഡൈവേർജൻസ് തിയറം ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഓവർ എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് ഡി വി ഓവർ ദ വോളിയം അപ്പൊ ആദ്യം നമുക്ക് ഡെൽ ഡോട്ട് എഫ് വേണം ഞാൻ ആ ഫിഗറൊക്കെ വരയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ ഡെൽ ഡോട്ട് എഫ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എഫ് ആ രീതിയിൽ തന്നിട്ടുള്ള ഉണ്ട് ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഇങ്ങനെയായിരുന്നു അപ്പൊ ഇവിടെ ആണെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ റോ ക്യൂബ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ റോ ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ബൈ റോ ക്യൂബ് അപ്പൊ ഏകദേശം എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അതുപോലെ എഴുതാം ആവും ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ റോ ക്യൂബ് ആണെങ്കിൽ റോവിന്റെ അകത്തും എക്സ് ഉണ്ട് അപ്പൊ നമുക്കിത് ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യണം റോ ക്യൂബ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് അതായത് വൺ മൈനസ് എക്സ് ഇൻറ്റു റോ ക്യൂബിന്റെ ഡെറിവേറ്റീവ് അതായത് ത്രീ റോ സ്ക്വയർ ഡോ റോ ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ റോ റൈസ് ടു സിക്സ് അങ്ങനെ വരും പക്ഷെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഡോ റോ ബൈ ഡോ എക്സ് വേണം അതിന്
റോ സ്ക്വയർ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ ടു റോ ഡോ റോ ബൈ ഡോ എക്സ് ഇസ് ഈക്വൾ ടു ടു എക്സ് വരും. ടു ടു ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോ റോ ബൈ ഡോ എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ബൈ റോ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ത്രീ റോ സ്ക്വയർ ഇൻ ടു ആൻഡ് ഡോ റോ ബൈ ഡോ എക്സ് ഇസ് എക്സ് ബൈ റോ, സോ എക്സ് സ്ക്വയർ ബൈ റോ ആയി ഡിവൈഡഡ് ബൈ റോ റൈസ് ടു സിക്സ്. സോ ദാറ്റ് ഇസ് ത്രീ ബൈ റോ റൈസ് ടു ഫൈവ് എക്സ് സ്ക്വയർ വരും. ഇതാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ റോ ക്യൂബ്. ഇതേപോലെ നമുക്ക് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ റോ ക്യൂബ് എഴുതാം, ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ബൈ റോ ക്യൂബ് എഴുതാം. സോ ഡെൽ ഡോട്ട് എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ റോ ക്യൂബ് മൈനസ് ത്രീ ബൈ റോ റൈസ് ടു ഫൈവ് എക്സ് ക്യൂബ് പ്ലസ് ഇതുപോലെ വൈയുടേത് വൺ ബൈ റോ ക്യൂബ് മൈനസ് ത്രീ ബൈ റോ റൈസ് ടു ഫൈവ് വൈ ക്യൂബ് പ്ലസ് വൺ ബൈ റോ ക്യൂബ് മൈനസ് ത്രീ ബൈ റോ റൈസ് ടു ഫൈവ് സെഡ്. നോ, ഇതെല്ലാം സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. സോ മൂന്ന് വൺ ബൈ റോ ക്യൂബ് ഉണ്ട്. സോ ത്രീ ബൈ റോ ക്യൂബ് മൈനസ് ത്രീ ബൈ റോ റൈസ് ടു ഫൈവ് എല്ലാത്തിലും കോമൺ ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് ത്രീ ബൈ റോ ക്യൂബ് മൈനസ് ത്രീ ബൈ റോ റൈസ് ടു ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറും റോ സ്ക്വയർ ആണ്. സോ ദാറ്റ് ഇസ് ത്രീ ബൈ റോ ക്യൂബ് എന്ന് പറഞ്ഞു സീറോ ആയി. അപ്പം അത് സീറോ ആണെങ്കിൽ, ഡെൽ ഡോട്ട് എഫ് തന്നെ സീറോ ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂവും എന്തായി? സീറോ ആയി. നമ്മൾ ഫ്ലെക്സിൻ്റെ വാല്യൂവും എന്തായി? സീറോ ആയി. സോ ദാറ്റ് മീൻസ് ദെർഫോർ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് ഡി വി സീറോ ആണ്. ദെർഫോർ നമ്മളടുത്ത് ചോദിച്ചത് സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് എൻ ടി സിഗ്മയാണ്, അതിൻ്റെ വാല്യൂ എന്ത് തന്നെയായി? സീറോ ആയി. ഇനിയിപ്പോ നമ്മള് പറഞ്ഞ ആ മൂന്ന് തിയറംസും ഒന്നും കൂടെ നോക്കുകയാണ്. അപ്പൊ അതിൽ ഗ്രീൻസ് തിയറം തന്നെ രണ്ട് ഫോമിൽ പറഞ്ഞു. വൺ ഇസ് നോർമൽ ഫോം, രണ്ടാമത്തെ ടാൻജൻഷ്യൽ ഫോം. നോർമൽ ഫോമിൽ പറഞ്ഞതാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡെൽ ഡോട്ട് എഫ് ഡി എ. ടെൻഷൻ ഫോമിൽ പറഞ്ഞതാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡെൽ ക്രോസ് എഫ് ഡോട്ട് കെ ഡി. ഇനി ഇത് തന്നെ ഡൈവേർജൻസ് തിയറം ഇപ്പൊ പറഞ്ഞു. അതായത് ഇന്റഗ്രൽ ഓർ ദ സർഫസ് ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ is equal to triple integral of del dot f dv all the way. അപ്പോൾ ഇതിന്റെ ഒരു
പെർട്ടിക്കുലർ കേസ് ആണ് ഇത് നോർമൽ ഫോം. ഇത് രണ്ടും ഫ്ലക്സ് ആണ്, ഇത് രണ്ടും ഡൈവേർജൻസ് ആണ്. ആൻഡ് അതേപോലെ തന്നെ സ്റ്റോക്സ് തിയറം പറഞ്ഞു, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു double integral or the surface integral of del cross f dot n d sigma. Now, this is a particular case. This is the second one. This is circulation. And the right side is curl integral. സോ റൈറ്റ് സൈഡിൽ എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഡൈവേർജൻസും കേളും ആണ് കറസ്പോണ്ടിങ്. അത് നോർമൽ വെക്ടർ ഈ രണ്ട് കേസുകളും പ്ലെയിനും ആയിട്ട് കണക്ഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് നോർമൽ വെക്ടർ ഇവിടെ കേ വരുന്നത്. ഇത് സർഫസിന്റെ നോർമൽ ഡിഫറൻസ് എത്രയേ ഉള്ളൂ, ഇത് ടു ഡയമെൻഷനിലാ കാര്യങ്ങൾ പറഞ്ഞത്. ദിസ് ഇസ് സി, ദിസ് ആർ. ഇത് പറഞ്ഞത് സർഫസിന്റെ കേസിലാണ്, ത്രീ ഡയമെൻഷനിൽ ഒരു സർഫസ്, അതിന്റെ ബൗണ്ടറി ആയിട്ടാണ് ഇത് വരുന്നത്, സി വരുന്നത്. സോ ദിസ് ഇസ് surface S. ഈ കേസ് പറഞ്ഞത് ഒരു ക്ലോസ്ഡ് സർഫസിന്റെ കേസാ. ആ ക്ലോസ്ഡ് സർഫസ് ആണ് ഇത് എസ് വരുന്നത്. അപ്പൊ അതിനാകെ ഒന്ന് സർഫസും ഉണ്ടാവും, അതിനൊരു ബൗണ്ടറി എന്ന് പറയാൻ, ബൗണ്ടറി ആയിട്ട് വരുന്നത് തന്നെ സർഫസ് ആണ്. സർഫസും അതിന്റെ ഉള്ളിലുള്ള വോളിയം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കണക്ഷൻ അങ്ങനെ വരുന്നത്. അപ്പൊ ആ തിയറംസ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇത് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കർവ്, നമുക്ക് തരുന്ന കർവ് രണ്ടും മൂന്നും കർവുകളുടെ കോമ്പിനേഷൻ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ ഡബിൾ ഇന്റഗ്രലിലോട്ട് കണക്ട് ചെയ്യുന്നു. സർഫസ് കുറയേണ്ടതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ വോളിയം ഇന്റഗ്രൽ അല്ലെങ്കിൽ ഡൈവേർജൻസിന്റെ ട്രിപ്പിൾ ഇന്റഗ്രലുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാനുള്ള ചാൻസ്. സർക്കുലേഷൻ ചോദിക്കാം, പക്ഷെ കർവ് കുറയേണ്ടതിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മളവിടെ കേൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആറ് കണ്ടാൽ മതി. സർക്കുലേഷൻ ചോദിക്കാം, സർഫസ് ആണ്, ത്രീ ഡയമെൻഷൻ ആണ്. സർക്കുലേഷൻ ചോദിക്കാം ത്രൂ ദ കർവ്, പക്ഷെ കർവ് പറയുന്നതിന് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ അതിന് പകരം കേൾ ഇന്റഗ്രൽ ഓവർ ദ സർഫസ് കണ്ടാൽ മതി. ഇതിൽ വീണ്ടും ഫ്ലക്സ് അക്രോസ് ദ കർവ് ചോദിക്കാം, ക്ലോസ്ഡ് കർവ് ചോദിക്കാം. Again, അതിനെ നമുക്ക് ഡൈവേർജൻസ് ഇന്റഗ്രലുമായിട്ട് കണക്ട് ചെയ്യാം. ഡെൽ ഡോട്ട് എഫ് ഓവർ ദ റീജിയൻ ആർ കണ്ടാൽ മതി. ആൻഡ് ഫ്ലക്സ് അക്രോസ് ദ സർഫസ് ചോദിക്കാം ത്രീ ഡയമെൻഷനില്. അഗൈൻ നമ്മളായിട്ട് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ദ വോളിയമായിട്ട് ലിങ്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാം.